ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളല്ല, നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ ഉണ്ട്, അപ്പോൾ അവിടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് എവിടെയും പോയിട്ടില്ല ശരിക്കും. ആ വന്ന സമയം മുതലേ മഴയും പിന്നെ പെരുന്നാളായി, അങ്ങനെ കുറച്ച് തിരക്കെല്ലാം. അപ്പം ഒന്ന് ആദ്യമായിട്ട് ഇറങ്ങിയതാണ് പെറ്റ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളല്ല കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടുനോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നമ്മൾ ഇതാ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ള, ഇതിപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, കുട്ടികളെല്ലാം പകുതി ഉറക്കത്തിലുള്ള. അപ്പം നമ്മളിവിടെ റൈസ് കാൻ്റെ ഉമ്മയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഉമ്മാച്ചിന്ന് വിളിക്കുക. അപ്പം ഒരാഴ്ചയായിട്ട് ഉമ്മാച്ചി നമ്മളോടെ ഉണ്ട്. പിന്നെ ഉമ്മാച്ചിക്ക് ഇതുപോലെ വരാനും കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മാച്ചിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് മൊത്തത്തിൽ ഇതാ ഇതുപോലെ ഒരു മഴക്കാരന്നേനു. മഴയും ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പം നമ്മൾ നേരത്തെ ഇറങ്ങാൻ തന്നെ കാര്യം, അഥവാ ഇപ്പം നമുക്ക് വയനാട്ടിൽ നിന്ന് എവിടെ പോകണമെങ്കിലും ചുരം ഇറങ്ങണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ചുരത്തു നിന്ന് ഇങ്ങനെ കോടയെല്ലാം ഉണ്ടാവും, ഭയങ്കരമായിട്ട് കോട ഉണ്ടെങ്കിൽ റോഡ് വരെ കാണില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മെല്ലെ പോയാൽ മതിയല്ലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാ. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളെല്ലാം പകുതി ഉറക്കത്തിലിരുന്നു. അപ്പോൾ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പം അവരിതാ ഉറങ്ങാൻ തുടങ്ങി. നമുക്ക് തലശ്ശേരി ചുരം എത്തുന്നതിന് മുന്നേ ചെറിയൊരു ചുരവും കൂടി ഉണ്ട്, പേരിയ ചുരം എന്ന് പറയും. ആ ഒരു ഏരിയ ആട്ടേ ഇത്, എസ്റ്റേറ്റിൻ്റെ എല്ലാം ഇടയിൽ കൂടി ആയിട്ട്. അപ്പോൾ ഇവിടുന്നേ നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഇങ്ങനെ കോട. നമുക്ക് തോന്നി എന്തായാലും ചുരത്തുമ്മൽ കോട ഉണ്ടാവുമെന്ന്. അപ്പം ഒന്ന് രണ്ട് സ്ഥലത്ത് അത്യാവശ്യം നല്ലോണം ഇങ്ങനെ കോട ഉണ്ടേനു. ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ ശരിക്കും നോക്കുന്നത്, ഇതിലത്ര അങ്ങനെ കോട കൊണ്ട് മൂടിയ പോലെ തോന്നുന്നില്ല. പക്ഷെ നേരിട്ടിട്ട് കുറച്ചും കൂടി ഉണ്ടേനു. എന്നാലും അൽഹംദുലില്ലാ, കുഴപ്പമൊന്നും ഇല്ലാണ്ട്, വലിയ ഇടങ്ങാറൊന്നും ഇല്ലാണ്ട് നമ്മൾ വയനാട് കടന്നിട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലേനു കോടയുള്ളൂ കാര്യമായിട്ട്. പിന്നെ മഴയും അങ്ങ് കുറഞ്ഞ്, പിന്നെ അങ്ങനത്തെ കോട പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലേനു. അങ്ങനെ ഇതാ നമ്മൾ ചുരം കഴിഞ്ഞ് എത്തിയട്ടാ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ചുരത്തിലേക്ക് പോകുന്നതിന് മുന്നേയും ചുരം കഴിഞ്ഞിട്ടും നമ്മൾ നിർത്തിയിട്ട് എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വന്നാൽ, ആദ്യമെല്ലാം നമ്മൾ അധികവും ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെല്ലാം പകുതി ഉറക്കത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും ഹോട്ടൽ കണ്ട് അങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിർത്താണ്ട് വരിക കേട്ടോ ചെയ്തത്. അപ്പോൾ കണ്ണൂരിലേക്ക് എത്തിയപ്പോൾ കാര്യമായിട്ട് മഴയൊന്നും ഇല്ലേനു. ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തിട്ട് കുറേ ആയ പോലെ ഉണ്ട്, റോഡെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ടേനു. അങ്ങനെ നമ്മളിതാ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ട്. പിന്നെ നമ്മൾ വന്നത് സൺഡേ ആട്ടോ, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് റോട്ടിലും അങ്ങനെ തിരക്കൊന്നുമില്ല. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാം അത്യാവശ്യം സൗകര്യം കിട്ടീന്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലാണല്ലോ, അപ്പം എന്തായാലും മസാല ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസ് അല്ലേനു ഉള്ളത്. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത്, കുട്ടികളങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. മെയിനായിട്ട് ആഹിൽ ഒന്ന് പകുതി ഉറക്കത്തിലായതുകൊണ്ട് തന്നെ വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കളി ചെയ്യുന്നു. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പെറ്റ് സ്റ്റേഷനിലേക്ക്.
അങ്ങനെ ഫുഡെല്ലാം കുറച്ചാണെങ്കിൽ കുറച്ച് കഴിച്ച് പിന്നെ ഒരു ചെറുതായിട്ടൊരു ഉറക്കവും കിട്ടിയല്ലോ. അത് കഴിഞ്ഞ തന്നെ കുട്ടികളൊന്നും ഉഷാറായിട്ടാ. പിന്നെ ഈ ഒരു ടൈമിലൊന്നും മഴയില്ലേനു. നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ എത്താനായ സമയത്ത് അത്യാവശ്യം നല്ലോണം മഴ കിട്ടിയേനു. കണ്ണൂർ കഴിഞ്ഞിട്ടും കുറച്ചധികം ദൂരമുണ്ട് ഇത്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെയാട്ടാ ഇവിടെ എത്തിപ്പെട്ട്. അല്ലാണ്ട് നമുക്ക് സ്ഥലമൊന്നും അറിയില്ലേനു. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ ബീച്ചാണ് വരുന്നത്. നമ്മൾ ആ ഒരു ഏരിയയിലെത്തി. ശരിക്കും ഞാൻ പറഞ്ഞ ആ ഒരു പെറ്റ് സ്റ്റേഷൻ്റെ ആ ഒരു മതിൽ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളർഫുൾ മതിലുണ്ടായിരുന്നു തൊട്ടപ്പുറത്തായിട്ട്. അത് ശരിക്കും പാർക്കുണ്ട്. കുട്ടിയൊക്കെ തന്നെ കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസും പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച അതേ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുന്നോട്ട് പോയി. അധികം ദൂരമൊന്നുമില്ല. പിന്നെ നമ്മൾ തിരിച്ചിതാ അവിടെ തന്നെ എത്തി. ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ്. മാത്രമല്ല നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതിന് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയ സമയത്ത് ഒന്ന് രണ്ട് ഫാമിലിയേനും അവിടെയുള്ളൂ. കാര്യമായിട്ട് തിരക്കൊന്നുമില്ലേനു. അപ്പം വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിലും പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് കുറച്ച് മഴയുണ്ടേനു. അപ്പോൾ ഒന്ന് ഇടങ്ങാറായി. പിന്നെ ബാക്കി ബേർഡ്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലായിട്ടുള്ള അപ്പം നമ്മൾ നനയൂല. അങ്ങനെ നമ്മൾ കയറി കണ്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്താട്ടോ പിന്നെ കുറേ വിസിറ്റേഴ്സൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നെ കയറുമ്പം തന്നെ ഈ കാണുന്ന ഇതാ ഓസ്ട്രിച്ച്. അവരും ഈ മഴ പെയ്തിട്ട് ആകെ നനഞ്ഞ് തണുത്തിട്ടുള്ളത്. പിന്നെ ഇഗ്വാന ഉണ്ടേനു. അത് വലിയ സൈസിലുള്ള കേട്ടോ. പിന്നെ ഡോങ്കി, പിന്നെ ഏതോ ഒരു ടൈപ്പ് എന്താ പറയുക ആടാൻ തോന്നുന്നുണ്ട്. അത് ഹോഴ്സ് ഉണ്ടേനു ഒരു സൈഡിലായിട്ട്. അങ്ങനെ അവിടുന്ന് നേരെ ഇതാ ഈ ഒരു സെക്ഷനിലേക്കാട്ടാ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഫിഷിന് ഫീഡ് ചെയ്യുന്ന സ്ഥലവും. പിന്നെ ഇതാ ഇതുപോലെ കുറച്ച് എന്താ പറയുക വൈറ്റ് കളറിലുള്ള സ്ക്വിരൽ ഉണ്ടേനു. പിന്നെ പ്രാവന്നെ എന്തോ ഒരു വേറെ ടൈപ്പാട്ടോ. ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനു. അപ്പം തന്നെ ഫിഷെല്ലാം ഫുള്ളായിട്ട് വന്നിനെട്ടാ. അത് കണ്ടേരം അവിടെയുള്ള ഒരു വർക്ക് ചെയ്യുന്ന ആൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതാ ഇതുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ടേനു. ഇങ്ങനെ കയ്യിൻ്റെ അടിയിൽ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് അധികം ഇറക്കി വെക്കരുത്. ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുമ്പം തന്നെ മൊത്തത്തിൽ ഫിഷ് വന്നിട്ട് ഇങ്ങനെ ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ വെക്കുമ്പോൾ എന്തോ പോലെ തോന്നും. പക്ഷെ നല്ല ഭംഗിയുണ്ടേനു കാണാൻ. ഫിഷിനെ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല കളറുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വരുന്ന സമയത്ത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് അധികം ആളൊന്നും അവിടെ ഇല്ലേനു. അപ്പം തിരിച്ച് പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേനു. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂന്ന് കൂപ്പൺ പോലെ തരും ഫിഷിനെ ഫീഡ് ചെയ്യാനും അതുപോലെ ബേർഡ്സിനെ എടുക്കാനും ഇഗ്വാനേനെ എടുക്കാനെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടേനു രണ്ട് കൂപ്പൺസ്. പിന്നെ അധികവും ബേർഡ്സ് തന്നെയാണുള്ളത്. പല മോഡൽ പല കളേഴ്സിൽ ഉള്ള നല്ല ഭംഗിയുള്ള കളേഴ്സിലൊക്കെയുള്ള പല മോഡൽ ബേർഡ്സ് തന്നെയാണ്. പിന്നെ ഒന്ന് രണ്ട് ടൈപ്പ് ഡോഗ്സ് ഉണ്ടേനു. അതുപോലെ തന്നെ ക്യാറ്റ്സ് ഉണ്ട്, പേർഷ്യൻ ക്യാറ്റ്സും അല്ലാണ്ടും ലൈറ്റ്. പിന്നെ ഇതാ ഇതുപോലെ കുറച്ച് ഫിഷും ഉണ്ട് അവിടെ എവിടെയായിട്ട്. എന്നാലും രസമുണ്ട്, കുട്ടിയൊക്കെല്ലാം നല്ല ഇഷ്ടമായി കേട്ടോ.
പിന്നെ നമ്മൾ ആ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ മെല്ലെ ഇപ്പുറത്ത് വന്നെ. അപ്പോൾ ഈ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ അത് വെച്ച് തരും. അപ്പൊ ആദ്യം തന്നെ ഉമ്മാച്ചിയാട്ടാ പോന്നെ. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രാവാണോ തത്തയാണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കുട്ടികൾ പറഞ്ഞത് തത്തയാണ്. എന്തായാലും കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ, കുറച്ച് വലിയ ടൈപ്പാണ്. അപ്പോൾ ഉമ്മാച്ചി കഴിഞ്ഞാൽ പിന്നെ ഞാനാട്ടാ എടുത്തിന്. അത് കഴിഞ്ഞാൽ ഇതാ ആയിഷ ഇഗ്വാനേനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൈവെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ ആദ്യം ഭയങ്കര ഉഷാറിൽ പറഞ്ഞേനു, അതിനെ കണ്ടേരെ ഓളെ മനസ്സ് മാറിയിരുന്നു. പിന്നെ അവൾ പിടിക്കുക ചെയ്ത് ആദ്യം ഒരു പേടിയെല്ലാം ഉണ്ടായിരുന്നു, അതോളം മുഖത്ത് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് നേരം എടുത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും ഒന്ന് എടുത്തിട്ടുണ്ടേനു. അതിൻ്റെ വീഡിയോ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ഉണ്ട്. പിന്നെ അതങ്ങനെ അടങ്ങിയിരുന്നോളും, ഒരു തണുപ്പാണ് അതിനെ ടച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പെറ്റ് സ്റ്റേഷനിലെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ തൊട്ടപ്പുറത്ത് പാർക്ക് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി. മഴ പെയ്തുകൊണ്ട് തന്നെ അവിടെ എവിടെയായിട്ട് വെള്ളമെല്ലാം ഇങ്ങനെ കെട്ടിയെന്ന് കേട്ടാ. എന്നാലും കുട്ടിയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാ ചെയ്തിന്. അതിൽ ഊഞ്ഞാൽ അതുപോലെ ട്രാംപലിൻ ഉണ്ടേനു, അപ്പോൾ അതെല്ലാം അവർ യൂസ് ചെയ്തിന്. ഇത് പിന്നെ കടലിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വരുന്ന ചേട്ടാ ഈ കാണുന്ന. പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഫുഡ് കോർട്ടുകളുണ്ട്. അതെല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം കണ്ടിട്ടുണ്ടേനു. അതുപോലെ സാധാ ഫുഡും പിന്നെ ഈ ചാറ്റ് ഐറ്റംസും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ. ഏതാ ഇവിടെ വന്നിട്ട് മെയിനായിട്ട് ഇവർ ചെയ്ത കാര്യം ഈ ഒരു ട്രാംപലിൻ യൂസ് ചെയ്തെന്നില്ല, അതിന് കുറച്ച് അധികം നേരം എടുത്തിന്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളവർ സൈഡിലിരിക്കുക ചെയ്തത്. പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് കണ്ടപ്പം ആയിഷക്ക് പൊട്ടാറ്റോ ടൊർണാഡോ ഉണ്ടല്ലോ, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. അപ്പോൾ ഫസ്റ്റ് തുറന്നപാടും ഒക്കെ ഉണ്ടായി കൊടുക്കുന്നത്. അതങ്ങനെ ക്രിസ്പി ആയിട്ട് വന്നിട്ടില്ല, കുറച്ചിങ്ങനെ സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ പരിപ്പുവട, പരിപ്പുവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാനും റൈസ്റ്റിയും ഉമ്മാച്ചിയും കൂടെ തിന്ന്. പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം. അങ്ങനെ റെസ്റ്റോറൻ്റ് പരിധി പരിധി നമ്മൾ കണ്ണൂർ സിറ്റി സെൻറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ എത്താട്ട ചെയ്തിന്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാട്ടോ ഇത്. ഫുള്ളായിട്ട് മണി പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ. അങ്ങനെ ഓരോരുത്തർ ഓരോരിക്ക് വേണ്ട ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന. അപ്പം കിട്ടാൻ എന്തായാലും 30 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഒരു 3 മണി ആ ടൈമിലെത്തിന്. കിട്ടി കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 4:45 ആയിട്ടുണ്ട്. ഞാനും റൈസ്ക്കിയും ഉമ്മാച്ചിയും സാധാ മീൽസ് തന്നെ ഓർഡർ ആക്കിയത്. കുട്ടികൾ ഫ്രൈഡ് റൈസും പൊറോട്ടയും അങ്ങനത്തെ ഐറ്റംസ്. ഫുഡെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ടുണ്ടേനു ഏതാണ് ബെസ്റ്റ് റെസ്റ്റോറൻ്റ് എന്ന്. അന്നേരം സോഫ്റ്റ് ഹോട്ടൽ എന്ന് കണ്ട്, ഭയങ്കര നല്ല റിവ്യൂസ് ആട്ടോ, നല്ല ഫുഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി, പരിധിയാണ് ഈ ഒരു ഏരിയയിൽ എത്തിയത്.
അങ്ങനെ എത്തി ഭയങ്കര റഷായിട്ടുള്ള ഏരിയയാണ്, പാർക്കിങ്ങൊന്നുമില്ല. അങ്ങനെ ഈ ഒരു സിറ്റി സെൻറ്ററിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഒട്ടും സ്പേസ് ഇല്ല. അപ്പം ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അത്ര കാര്യമായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെല്ലെ തിരിച്ച് വന്നിട്ട് ഈ ഒരു ഹോട്ടലിലേക്ക് വന്നേ. എന്തായാലും ഇവിടെയും മോശമൊന്നുമില്ല കേട്ടോ, നല്ല ഫുഡ് തന്നെയാണ്. ഇപ്പം ഈ ഒരു മീൽസിൻ്റെ കൂടെ കിട്ടിയ സൈഡ് ഡിഷസ് ആണെങ്കിലും എല്ലാം നല്ല തന്നെയാണ് കേട്ടോ. പിന്നെ ഹോട്ടലിൽ ഇറങ്ങി തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലായിട്ട്. അങ്ങനെ നമ്മളവിടെ കയറി ഇവർക്ക് വേണ്ട ബുക്സൊക്കെ വാങ്ങുന്ന. അപ്പം ഫാത്തിമയും ദുബയും ആഹിലും അത്യാവശ്യം നല്ലോണം വായിക്കും. അപ്പോൾ ഇവർ വിചാരിച്ച ബുക്ക് തന്നെ കിട്ടിയതുകൊണ്ടുള്ള സന്തോഷമായിട്ട് ഈ കാണുന്നത്. എവിടെ ഡോക്ടർമാൻ? എവിടെ കൊടുക്ക്? ഇതാണോ? ഇത് വായിക്കാത്തയാ? ഇത് വായിക്കാത്തയാ? ഇത് എങ്ങനെ? ഇതാ കുറച്ച് ബുക്സ് എല്ലാം വാങ്ങി. പിന്നെ നേരെ ഇനി വേറെ പരിപാടികളൊന്നുമില്ല, നാട്ടിലേക്ക് പോലെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വരുമ്പം മഴയും കോടയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ചുരം കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡും കഴിച്ച് ഈ ബുക്കും വാങ്ങി നമ്മൾ നേരെ വയനാട്ടിലേക്ക് വിട്ടട്ടോ. വേറെ എവിടെയും പോയിട്ടില്ലേനു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലായിട്ട് കുറേ റിലേറ്റീവ്സ് എല്ലാം ഉണ്ട്, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ദിവസം ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇൻഷാല്ലാ അങ്ങനെ പോവാ ചെയ്തിന്. അപ്പോൾ വിചാരിച്ച പോലെ കോടയും മഴയും ഒന്നും ഇല്ലേനു, നല്ല ക്ലിയർ ചെയ്യുന്ന കേട്ടോ റോഡും കാര്യങ്ങളെല്ലാം. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് ഇതുപോലെ ചുരത്തിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം അവിടെ അധികവും ആൾക്കാർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളും നിർത്താൻ നോക്കിയിരുന്നു, പിന്നെ കുറേ ആൾക്കാരെയും പിന്നെ പാർക്ക് ചെയ്യാനും സ്ഥലമില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വയനാട്ടിലേക്ക് വരിക ചെയ്തിന്. അങ്ങനെ നമ്മൾ ചുരമെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മളെ നാട്ടിലെത്തി. മഴയൊന്നുമില്ല. നമ്മളങ്ങനെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയുള്ള ഒരു ഷോപ്പാട്ടാ. അപ്പോൾ അവിടെ കയറുന്ന സമയത്ത് മഴയൊന്നും ഇല്ലേനു, ചെരുപ്പെല്ലാം എടുത്തിട്ട് ഇറങ്ങുമ്പോൾ നല്ല മഴയേനു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.